ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് RRB NTPC എക്സാമിനും RRB JEE CBT 1 എക്സാമിനും വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഏതൊക്കെ ബുക്കുകളാണ് നല്ലത് എന്നാണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ വേറൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, ബെസ്റ്റ് ബുക്സ് ഫോർ LIC AAO എക്സാം, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ട്. അതിലും കുറച്ച് ലിസ്റ്റ് ചെയ്തിരുന്നു സെയിം ടോപ്പിക് വരുന്ന ടെക്സ്റ്റുകൾ. പക്ഷേ ഇതിനും അതിനും വ്യത്യാസമുണ്ട് സിലബസ് എന്ന് പറയുന്നത്. സിലബസ് മീൻസ് ടഫ്നെസ് ഓഫ് എക്സാം എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. അപ്പോൾ മാത്സിനാണെങ്കിൽ RRB എക്സാമിനോ അല്ലെങ്കിൽ RRB NTPC ചോദിക്കുന്നതോ അല്ലെങ്കിൽ ബാങ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, LSAO എന്ന് പറഞ്ഞാൽ ബാങ്ക് പോലെയാണ്, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ടി ലെവല് നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് വേറൊരു സെറ്റ് ഓഫ് ബുക്സ് ഞാൻ പറയുന്നത്. ഇതിൽ ചില ബുക്സ് മാത്രമാണ് അതിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ലിസ്റ്റിൽ പറഞ്ഞതിൽ കുറേ പേര് സജഷൻസ് നല്ലതായിരുന്നു എന്ന് പറഞ്ഞു, ബുക്ക് വാങ്ങിച്ചു എന്ന് പറഞ്ഞു, സന്തോഷം. അപ്പോൾ ഇതും എൻ്റെ സജഷൻസ് മാത്രമാണ്, നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഇത് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് വാങ്ങിക്കാം, അല്ലെങ്കിൽ വേറെ വാങ്ങിച്ചാലും മതി. അപ്പൊ നിങ്ങൾക്ക് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് മാത്രം വാങ്ങിച്ചാൽ മതി. ഓക്കെ, സോ എന്റെ സജഷൻസ് ആണ് മാത്രം പറഞ്ഞോളട്ടെ. സോ ആദ്യം തന്നെ RRB NTPC സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാന്ന് നോക്കാം. സെലക്ഷൻ പ്രൊസീജിയർ ആണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റേജ് എന്തുണ്ട്? കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റേജിന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. ദെൻ ടൈപ്പിംഗ് സ്കില്ല് ടെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. അത് എല്ലാ പോസ്റ്റുകൾക്കും ഇല്ല, അത് ചില പോസ്റ്റുകൾക്ക് മാത്രമാണ് ഈ ടൈപ്പിംഗ് സ്കില്ല് ടെസ്റ്റ് ഉള്ളൂ. അടുത്ത ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ഇങ്ങനെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് CBT പാസ്സായാൽ മാത്രമാണ് നമുക്ക് സെക്കൻഡ് സ്റ്റേജിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. ഇനി ഫസ്റ്റ് സ്റ്റേജിൽ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് ഈ ഒരു ടോപ്പിക്കിലൊക്കെയാണ് എക്സാം പാറ്റേൺ ഇതാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ജനറൽ അവയർനെസ്സിന് 40 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 40 മാർക്കിന്. മാത്തമാറ്റിക്സ് ആണെങ്കിൽ 30 ക്വസ്റ്റ്യൻസ്, 30 മാർക്സ്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 30 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസും 100 മാർക്കും ആണ്. 90 മിനിറ്റ്, 1.5 മണിക്കൂറാണ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് എന്തൊക്കെയാണ്? ഇതിനകത്ത് ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജനറൽ അവയർനെസ് ഉണ്ട്, മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്. ഇനി RRB JEE ആണെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് സയൻസിനായിരിക്കും കേട്ടോ. ജനറൽ സയൻസ് പ്രത്യേകമായിട്ടുണ്ടായിരിക്കും. ഇനി RRB NTPC എക്സാം അത് 100 മാർക്കിനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു. ആൻഡ് ദേർ ആർ 100 ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, 90 മിനിറ്റ്സ് ആണ്. റോങ് ആൻസറിന് 1/3 മാർക്ക് നെഗറ്റീവായി പോകും. ഇനി സെക്കൻഡ് CBT ആണ് നോക്കുക. സെക്കൻഡ് CBT ജനറൽ അവയർനെസ്സിനാണ് അപ്പോഴും മാർക്ക് കൂടുതൽ, 50 ക്വസ്റ്റ്യൻസ്, 50 മാർക്ക്. മാത്തമാറ്റിക്സിന് 35 ആണ്, നമ്മുടെ 35. ജനറൽ ഇന്റലിജൻസിന് 35 മാർക്ക്. അപ്പൊ 120 മാർക്കാണ്. പക്ഷേ സമയം അത്ര തന്നെയുള്ളൂ, 90 മിനിറ്റ് തന്നെയുള്ളൂ. അപ്പൊ ജനറൽ അവയർനെസ് നന്നായി പഠിച്ചു വയ്ക്കുക, അത് കൂടാതെ മാത്സും റീസണിങ്ങും നന്നായി പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഈ 90 മിനിറ്റ്സിനുള്ളിൽ 70 ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സും ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് കൂടി ചേർത്ത് തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, അതിലും 1/3 തന്നെ മാർക്കാണ് ഡിഡക്ട് ചെയ്യുക. അപ്പൊ ആദ്യമായിട്ട് മാത്തമാറ്റിക്സിന്റെ പഠിക്കുമ്പോൾ ഈ ഒരു പബ്ലിക്കേഷൻ കിരണിന്റെ SSC മാത്തമാറ്റിക്സ് ചാപ്റ്റർ വൈസ് ആൻഡ് ടൈപ്പ് വൈസ് ഓൾഡ് പേപ്പേഴ്സ്, SSCയുടെ മാത്തമാറ്റിക്സിന്. ഇപ്പോൾ SSCക്ക് ഏത് ബുക്സ് നോക്കുന്നു അത് തന്നെ RRB നോക്കിയാൽ മതി. ഇപ്പൊ SSCക്ക് വേണ്ടി ഓൾറെഡി ഒരാൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ ആളാണെങ്കിൽ ആ സെയിം തന്നെ പാറ്റേൺ ആണ്. സോ വേറെ ബുക്ക് മേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ SSC മാത്തമാറ്റിക്സിന്റെ ചാപ്റ്റർ വൈസ് ആൻഡ് ടൈപ്പ് വൈസ് ഓൾഡ് പേപ്പേഴ്സ് ഉണ്ട്. അത് 1999 തൊട്ട് 2018 വരെ ഉള്ളതുണ്ട്. ഇതിന്റെ വില 625 ആയിരുന്നു, പക്ഷേ 594 രൂപയ്ക്കാണ് ആമസോണിൽ കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ആ ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് താഴെ ലിങ്ക് ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ പോയി വാങ്ങാവുന്നതാണ്. അടുത്തത് SSC മാത്തമാറ്റിക്സ് 1999 to September 2008. ഇത് മറ്റൊരാളുടേതാണ്, അത് രാകേഷ് യാദവ് സാറിനാണ് ഇതിൽ എഴുതിയേക്കുന്നത്. രാകേഷ് യാദവ് സാറിൻ്റെയാണ്. അത് വളരെ നല്ല ബുക്കാണ്, ഒരുപാട് പേര് റെഫർ ചെയ്യുന്നതും, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ് അദ്ദേഹം. സോ 460 rupees 437 rupees കിട്ടും. അപ്പോൾ ഇതിൽ നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വന്നാൽ മതി, അത് തന്നെ നമ്മൾ ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ,
ഇനി അദ്ദേഹത്തിൻ്റെ തന്നെ അഡ്വാൻസ് മാത്സിൻ്റെ ബുക്ക് ഉണ്ട്. അഡ്വാൻസ് മാത്സ് അതിൽ വരുന്നത് 364 രൂപയാണ്. 400 രൂപയുടെ പകരം ഡിസ്കൗണ്ട് കഴിച്ച് 364 രൂപയ്ക്ക് കിട്ടും അഡ്വാൻസ് മാത്സ്. അത് വേണമെങ്കിൽ മറ്റേ ബുക്ക് വാങ്ങിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. അടുത്തത് ജി കെയിലേക്ക് പോകാം. ജി കെ എൻ്റെ കറണ്ട് അഫെയേഴ്സിലാണ്. ഇത് ഞാൻ അന്ന് പറഞ്ഞതാണ്, LIC AO എക്സാമിനും പറഞ്ഞതാണ്. അരിഹാന്ത് പബ്ലിക്കേഷൻ്റെ ഒരു ചെറിയ ബുക്കാണിത്. ഈ ചെറിയത് ബുക്കാണെങ്കിലും വളരെ കാര്യമായിട്ട് തന്നെ അതിൽ എല്ലാ ടോപ്പിക്കും തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ വെറും 28 രൂപ മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബുക്ക് സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് ഈ ബുക്കുകൾ മേടിക്കുമ്പോൾ ഒപ്പോൾ മേടിക്കാം. 28 രൂപയാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. അതിൽ കുറഞ്ഞ റേറ്റ് വരുമ്പോൾ അത്രയും 15 വന്ന സമയവും ഉണ്ട്. അപ്പോൾ ഈ ഒരു ബുക്ക് വളരെ നല്ലതാണ്. ഇതിന്റെ മാക്സിമം പ്രൈസ് എന്ന് പറഞ്ഞത് 30 രൂപയാണ്. ഓക്കെ, അടുത്തത് SSCയുടെ ജനറൽ സ്റ്റഡീസ്. ഒരെണ്ണം ഇവിടെ സ്ലൈഡ് മാറിപ്പോയതാന്ന് തോന്നുന്നു. SSCയുടെ ജനറൽ സ്റ്റഡീസ് GK എന്ന് പറയുന്നു. ഓക്കെ, ഇത് തന്നെയാണ് GK തന്നെയാണ്. ജനറൽ സ്റ്റഡീസിൻ്റെയും 7300 അത്രയും ക്വസ്റ്റ്യൻസ്, അതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ളതാണിത്. ഓക്കെ, ഇതിലെല്ലാം ഓരോ ക്വസ്റ്റ്യനിലും വീഡിയോ സൊല്യൂഷൻ ഉണ്ടെന്ന് പറയുന്നു. കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള വീഡിയോ ക്ലാസ്സസിൻ്റെ ഇതും ലിങ്കും കിട്ടുന്നതാണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതെന്തെങ്കിലും ആവട്ടെ, SSC ജനറൽ സ്റ്റഡീസ് ഇതും നല്ലൊരു ബുക്കാണ്, വാങ്ങിക്കാം. ഇനി GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഇത് ഓൾറെഡി ഞാൻ LIC AO പറഞ്ഞതാണ്. അരിഹാന്ത് പബ്ലിക്കേഷൻ്റെ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആണുള്ളൂ. മറ്റൊരു 30 രൂപയുടെ ബുക്കിന് പകരം ഇവിടെ 120 രൂപയുടെ ബുക്കാണ്. അത് 62 രൂപയ്ക്കാണ് കിട്ടുന്നത്. 62 രൂപയ്ക്ക് അപ്പോൾ ഇത് നല്ലൊരു ബുക്കാണ്. ഈ GK 2019 വാങ്ങിക്കുക. കൂടുതൽ കാര്യമായിട്ട് നമുക്ക് സയൻസ്, ജനറൽ സയൻസ് പഠിക്കാനായിട്ട് ഇതാണ് നല്ലത്. ലുസൻറ്റിൻ്റെ GK നമുക്ക് ജനറൽ സയൻസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിന് വില എന്ന് പറയുന്നത് 216 പകരം 205 രൂപയാണ്. അടുത്തത് റീസണിങ്ങിൻ്റെ ബുക്സാണ്. റീസണിങ്ങിൽ രാകേഷ് യാദവിൻ്റെ ക്ലാസ് നോട്ട്സ് ഓഫ് റീസണിങ് ഉണ്ട്. ഇതിന് 110 രൂപയുള്ളൂ. ക്ലാസ് നോട്ട്സ് ആണ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് താഴെ ലിങ്ക് കാണാം, അതിൽ വാങ്ങിക്കാം. അടുത്തത് രാകേഷ് യാദവ് സാറിൻ്റെ തന്നെ റീസണിങ് ഫോർ 7300+ റീസണിങ് ഫോർ SSC എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. 1999 തൊട്ട് 2018 വരെയുള്ളതാണ്. അതിന് 337 രൂപീസിലാണ് അത് ആമസോണിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് ഞാൻ പ്രധാനപ്പെട്ട ബുക്സ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും LIC AO പറഞ്ഞ കുറേ ക്യുക്ക് മാത്സ് അതുപോലെ ഒരുപാട് ായിട്ടുള്ള ബുക്സ് ഒന്നും പറഞ്ഞിട്ടില്ല. അതിൽ റീസണിങ്ങിന് തന്നെ അഗർവാളിന്റെ ബുക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഉണ്ടെങ്കിൽ വേറെ ഒന്നും മേടിക്കണ്ട. പക്ഷേ ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് അറിയാനായിട്ട് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതിലെ ഏത് ആളുടെ ആണെങ്കിലും കുഴപ്പമില്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത് മേടിക്കുക, ഇഷ്ടമുള്ള ബുക്സ് മേടിക്കുക. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെ ബുക്ക് സ്റ്റോറിൽ കിട്ടുവാണെങ്കിലും മേടിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. സോ നിങ്ങൾക്ക് www.bibimohan.com എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ക്ലാസ്സുകളുടെ ഒക്കെ PDF അവിടെ അവൈലബിൾ ആണ്. അതുപോലെ എൻ്റെ മറ്റൊരു യൂട്യൂബ് ചാനലാണ് AAA MADC. അവിടെ ഞാൻ എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ AAA MADC ബ്ലോഗാണ് www.AAAMADC.com എന്ന് പറയുന്നത്. സോ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസും സജഷൻസും അറിയിക്കുക. താങ്ക് യു.